ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സ് സിക്കേഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശിഷ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി കാണും, നമ്മുടെ തമ്മനെയിൽ കറക്റ്റായിട്ടുള്ളത്. സത്യം ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടനെ വിളിച്ചിരിക്കുകയാണ്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഇത് നടന്മാരെയും കൊണ്ട് വിളിപ്പിക്കാം. അപ്പോൾ ഇതൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അതേമാതിരി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്രധാന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യാം. ഞാനിന്ന് വീഡിയോസ് അപ്പം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാതെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് എങ്ങനെയാണ് അത് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വെച്ച് നമ്മളെ ആരെയും കൊണ്ട് വേണമെങ്കിൽ വിളിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോൺ നമ്പർ കൊടുക്കാം, അതുപോലെ തന്നെ ഒരാളുടെ പേര്, അതുപോലെ തന്നെ ഫോട്ടോ, ഇത്ര നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന സമയത്ത് ഈ ആപ്ലിക്കേഷനോട്ട് ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഫോണിലോട്ട് കോൾ വരുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക്. അല്ലാതെ വേറെ വിളിച്ചൊന്നുമല്ല. നിങ്ങൾക്കും ഇത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ നമുക്ക് പറ്റിക്കാൻ സാധിക്കും ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട്. അപ്പം എങ്ങനെയാണെന്ന് ഞാനത് കാണിച്ചുതരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ ഫേക്ക് കോൾ എന്ന് പറയുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഫേക്ക് കോൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ കോളർ, കോൾ നൗ, ഷെഡ്യൂൾ, ക്യാരക്ടർ, റിംഗ് ടൂൺ, വോയിസ്, അങ്ങനെ അങ്ങനെ പല പലതുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കോളർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കോളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പം ഞങ്ങളുടെ നേരത്തെ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമല്ല ചെയ്യാം. ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചുമ്മാ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെ നമ്പറാണ് ക്ഷമിക്കാൻ പറഞ്ഞാൽ ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ടാണിത്. അപ്പോൾ എങ്ങനെയാന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. പിക്ചർ എന്ന് പറയുമ്പം ആർട്ട് പിക്ചറുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസ് നിങ്ങൾക്ക് അന്ന് സെലക്ട് ചെയ്തെടുക്കാൻ തരാം. അപ്പം ഞാനിവിടെ നമ്മുടെ പല പല ഫോട്ടോസ് ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡ്രാമയിലെ ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോട്ടോ ആണ്, നമുക്ക് ഒടിനകത്തെ ഫോട്ടോ എടുക്കാം. ഒടിനകത്ത് ഈ ഫോട്ടോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഓക്കെ കൊടുക്കണം. ഇവിടുത്തെ നമുക്കിവിടെ ലാലേട്ടനോ അല്ലെങ്കിൽ ലാലേട്ടൻ നിങ്ങൾ ആരെയും ഏത് നടനെ വിശേഷിക്കുക ആ നടൻ്റെ ഫോട്ടോ നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ അവിടെ ലാലേട്ടനാണ് ഇട്ടത്. അതിനുശേഷം ഇവിടെ നമ്പർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഷെഡ്യൂൾ ഏത് എത്ര സമയം കണ്ടാണ് വിളിക്കേണ്ടത്. ഞാനിവിടെ ഒരു ഇത് സേവ് ചെയ്തിട്ട് എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വിളിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 10 സെക്കൻഡ് കൊടുത്തു. അപ്പം നമുക്ക് യു വിൽ റിസീവ് കോൾ. അപ്പോൾ നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ കോൾ കിട്ടും. അപ്പം അതിനുശേഷം നമുക്ക് അതിന് മുമ്പ് നമുക്ക് റിംഗ് ടൂണൊക്കെ സെലക്ട് ചെയ്യാം. സെലക്ട് റിംഗ് ടൂൺ ഞാൻ എന്തോ കൊടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തേക്കാണ് അതിൻ്റെ കോൾ വന്ന ലാലേട്ട് എന്ന് പറയുന്നത്. നമുക്കങ്ങനെ പക്ഷേ വോയിസ് ഒന്നും പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ചുമ്മാ ജസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് പറ്റത്തുള്ളത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് നോക്കുന്നത് റിംഗ് ടൂൺ നമുക്ക് ഒരു ചുമ്മാ ഒരു പാടാം. നമുക്ക് 8 സെക്കൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ലാലേട്ടൻ സ്വന്തം പാട്ടിടാം. നമ്മുടെ ഓക്കെ കൊടുത്തു. പക്ഷെ നമുക്ക് വോയിസ് നമുക്ക് ആട് വോയിസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വോയിസ് വെച്ചു. അപ്പം ഞാൻ വോയിസ് ഇടാത്തതുകൊണ്ടാണ് വോയിസ് വരാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഉണ്ടെങ്കിൽ ആഡ് വോയിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സെലക്ട് സോങ്സ് അല്ലെങ്കിൽ ചൂസ് മ്യൂസിക് ട്രാക്ക്. അതുപോലെ തന്നെ നമുക്ക് ഈവൻ റെക്കോർഡ് വോയിസ് നമ്മുടെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് മിമിക്രി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഏത് നടന്മാരെ വേണമെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റിംഗ് ടൂൺ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ നിന്ന് മാറ്റിയിട്ട് 10 സെക്കൻഡ് നോക്കാം. അപ്പോൾ നമുക്ക് 10 സെക്കൻഡിൽ ഒരു കോൾ വരുന്ന ബാക്ക് എടുത്ത് നോക്കാം. സെക്കൻഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോൺ സൈലൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ റിംഗ് ടൂൺ കേൾക്കാത്തത്. അത് മാത്രമല്ല ഫോൺ ഓൺ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്.
നിങ്ങൾക്ക് റിജക്റ്റും ചെയ്യാം, എന്ത് വേണം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പലതരത്തിലും ഉപയോഗപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഈ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതുപോലത്തെ ഉപയോഗപ്രദമായ വീഡിയോസ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണും, മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളിത് എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എന്തുവാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.